ഹരിസുന്നത്തുൽ ജമാഅത്തിൽ തന്നെ സംശയം ചോദിക്കുന്നതോട് കുഴപ്പമില്ലല്ലോ. കാരണം ഹരിസുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഏകദേശം ഗൾഫ് നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ ഗവൺമെൻറ് നിയമമനുസരിച്ചിട്ട് 8.5 തറാവിയാണ് 95% ആൾക്കാരും അവിടെ നിസ്കരിച്ച് വരുന്നുള്ളത്. അതിൻ്റെ ശേഷം 3.5 വിത്ര നിസ്കരിക്കും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി 12 നിസ്കരിക്കുന്നത് കൊണ്ട് തറാവീൻ്റെ കൂലി കിട്ടുമോ എന്നുള്ളൊരു സംശയം. തറാവീഹ് 8 ഗൾഫിലെ 95% നിസ്കരിക്കുന്നത് എന്ന് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിയത് ശതമാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഹറമൈന് മദീനയിലും മക്കയിലും 2 ഹറമുകളിലും ഇപ്പോഴും 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. അവിടെ പോയവർക്കറിയാം, എൻ്റെ സദസ്സിൽ അവിടെ പോയവരുണ്ടാകും. അവിടെ പോകണമെന്നില്ല, ചിലപ്പോൾ വീട്ടിലിരുന്ന് ടെലിവിഷൻ കണ്ടാലും അതിൻ്റെ കേസറ്റ് കണ്ടാലും ഒക്കെ എല്ലാവർക്കും അറിയാം, മദീനയിലും മക്കയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തറാവീഹിന് വരുന്നത്. അവിടെ നിസ്കരിക്കുന്നത് 20 അല്ലേ? തർക്കമുണ്ടോ? ഇല്ല. മുജാഹിദുകൾ നമ്മോട് ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങൾ മക്കയിലേക്ക് നോക്കാറില്ലേ. പക്ഷേ തറാബീൻ്റെ വിഷയം എത്തുമ്പോൾ അവർ പറയും, മക്കയല്ല ഞങ്ങളുടെ തെളിവ്, ഞങ്ങളെ തെളിവ് ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, ഗൾഫ് രാഷ്ട്രങ്ങളുടെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ കേന്ദ്രമായ മക്കയിലും മദീനയിലും ഇന്നും 20 റക്അത്താണ്. അതേസമയത്ത് ചില മുറി മൗലവിമാർ ഇമാമത്ത് നിൽക്കുന്ന ഏതെങ്കിലും പള്ളികളിൽ 8 നിസ്കരിക്കുന്നുണ്ടാകും. സുഹൃത്തിനോട് പറയുന്നു, 8 നിസ്കരിക്കുന്ന ആളുകളെ തുടർന്ന് 8 നിസ്കരിക്കുകയും പിന്നീട് 12 നിസ്കരിക്കുകയും ചെയ്താൽ ഒരിക്കലും അത് തറാവീഹ് ആവുകയില്ല. കാരണം 8 എന്ന നിലക്ക് തറാവീഹ് നിസ്കരിച്ചാൽ ആ നിസ്കാരം തന്നെ ശരിയല്ല. 8 എന്ന രൂപത്തിലുള്ള ഒരു തറാവീഹ് ഇസ്ലാമിലില്ല. അത് മുജാഹിദുകൾ വളരെ കെട്ടുകഥയാക്കി ഉണ്ടാക്കിയതാണ്. മുജാഹിദുകൾ അതിന് തെളിവ് പറയുന്നത് തന്നെ ബഹുരസാണ്. 11 റക്അത്താണെന്ന് മുജാഹിദ് പറയും. എന്താ തെളിവ്? ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. എന്താ ഹദീസ്? റമദാനിലും അല്ലാത്ത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 കൂട്ടാറില്ല. റമദാനിലും അല്ലാത്ത കാലത്തും. അല്ലാത്ത കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ തറാവീഹ് അല്ലാത്ത? അല്ലാത്ത കാലത്ത് തറാവീഹ് ഉണ്ടോ? ഉണ്ടോ? അപ്പോഴാ മുജാഹിദിന് അബദ്ധം പറ്റിയത് ചിന്തിച്ചത്. പണ്ഡിതന്മാരെ നേരത്തെ പറഞ്ഞു, ഇമാം ഖസ്തലാനി ഇർഷാദു സാരിഖിൽ പറഞ്ഞു, ഇബ്നു ഹജറുൽ ഹൈതമി തുഹ്ഫയിൽ പറഞ്ഞു. അപ്പറഞ്ഞതൊക്കെ വിത്ര നിസ്കാരം 11 അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇവർ ചിന്തിച്ചത്, പടച്ചോനെ അത് ശരിയാട്ടോ, ഞങ്ങൾ ചിന്തിച്ചില്ല. അപ്പൊ പുതിയൊരു വാദം എന്താ ഉണ്ടാക്കിയെന്നറിയോ? അതിന് തറാവി എന്ന് പറയുന്ന ഒരു നിസ്കാരം തന്നെ ഇല്ല. റമദാനിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമൊന്നും ഇല്ല. റമദാനിലാവുമ്പോ അതിന് തറാവീഹ് എന്ന് പറയും, ഉറങ്ങി എഴുന്നേറ്റാൽ അതിന് തഹജ്ജുദ് എന്ന് പറയും, ഒറ്റയാക്കി നിസ്കരിച്ചാൽ വിത്ര എന്ന് പറയും. പണ്ടൊരാൾ പറഞ്ഞു, എന്റെ വിരിപ്പും പോയി പുതപ്പും പോയി തുണിയും പോയി. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഏതോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇന്ന് എല്ലാം കിട്ടി, കാരണം എന്റെ തുണിയും വിരിപ്പവും പുതപ്പൊക്കെ ഒന്നെന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ എരപ്പന്റെ പുതപ്പ് പോലെയാണ് ഇന്ന് മുജാഹിദുകളുടെ തറാവീഹ്. അത് ഇസ്ലാമിന്റെ തറാവീഹ് അല്ലാത്തത് കൊണ്ട് അവരെ തുടർന്ന് നിസ്കരിച്ചാൽ അത് നിസ്കാരമായി പരിഗണിക്കൂല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റൂമിൽ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ ഹറമൈനിൽ നിസ്കരിക്കുന്നതൊക്കെ പോലെ 20 സ്വന്തമായി നിസ്കരിക്കണം.